ഹായ് സുന്ദരീസ്, അസ്സലാമു അലൈക്കും. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ട്രാൻസ്പെറൻറ്റ് ഫ്രെയിമിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു ഫ്രെയിമാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ട്രാൻസ്പെറൻറ്റ് ഫ്രെയിമിന് വർക്കിന് വേണ്ടിയിട്ട് മേടിച്ച ഫ്രെയിമാണ് കേട്ടോ. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ രണ്ട് ഗ്ലാസ്സാണ് ഉണ്ടാവുക, മേലെ ഇതുപോലെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അതിൽ കൂടെ നമുക്ക് ഈ രണ്ട് ഗ്ലാസ്സായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ഗ്ലാസ് എടുത്തു. ഇതാ ഇതുപോലെ രണ്ട് ഗ്ലാസ്സാണ് ഉണ്ടാവുക കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഗ്ലാസ് ആയിരിക്കും, പെട്ടെന്ന് താഴെ വീണ് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. അതുകൊണ്ട് നല്ല സൂക്ഷിച്ച് വേണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ. അതിനുള്ളിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ അങ്ങനെ പൊട്ടുന്ന ഫ്രെയിം അല്ലെങ്കിലും, പക്ഷേ അത് ഒറ്റയ്ക്ക് വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോവും കേട്ടോ. അപ്പോൾ ഇതിൽ കണ്ടോ നിങ്ങൾ, മേലെ ഇതുപോലെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇതിൽ കൂടിയാണ് ഞാൻ നമ്മൾ ആ ഗ്ലാസ് പുറത്തേക്ക് എടുക്കുന്നത് കേട്ടോ. അടിയിലുണ്ട് ഒരെണ്ണം, പക്ഷെ അത് ക്ലോസ്ഡ് ആണ്, മേലത്തെ മാത്രമാണ് ഓപ്പണിംഗ് ഉള്ളത്. അപ്പോൾ നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഫ്രെയിം ചെയ്യുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലൊരു ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ട്രാൻസ്പെറൻ്റ് ആക്കിയിട്ട് എടുത്ത സ്റ്റിക്കറാണ് കേട്ടോ ഫോട്ടോ. അപ്പോൾ ഇതാ, ഇത് ഇനി നമ്മൾ ഈ ഒരു ഗ്ലാസ് നല്ല നീറ്റായിട്ട് തുടയ്ക്കണം ആദ്യം നമുക്ക്, എന്നിട്ട് അതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗ്ലാസ് ആദ്യം നല്ലൊരു ക്ലോത്ത് വെച്ചിട്ട് രണ്ട് ഭാഗവും, അതായത് ഫ്രണ്ടും ബാക്കും ഒരേപോലെ നല്ല നീറ്റായിട്ട് നമ്മൾ തുടച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ നല്ല നീറ്റായിട്ട് തുടക്കുന്നുണ്ട് കേട്ടോ ഗ്ലാസ്, കാരണം അതിൽ എന്തെങ്കിലും ഒരു പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആ ഒരു ഫോട്ടോൻ്റെ നീറ്റ്നെസ് പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് നല്ല നീറ്റാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ലൊരു ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുക, രണ്ട് ഗ്ലാസ്സും തുടക്കണം കേട്ടോ. ഓക്കെ, നമുക്കിത് വാലൻ്റൈൻസ് ഡേക്ക് വന്ന ഓർഡറായിരുന്നു ഒരു ട്രാൻസ്പെറൻറ്റ് ഫ്രെയിമിൻ്റെത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതാ ട്രാൻസ്പെറൻറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഒരു ഓയിച്ചിപ്പ് പോലത്തെ ഷീറ്റാണ് കണ്ടോ, ഇത് ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ. അതെ, ഇത് നമ്മൾ കറക്റ്റ് വൈറ്റ്, ഇപ്പോൾ നിങ്ങൾക്ക് ബേസ് വൈറ്റ് ഉള്ളതുകൊണ്ടാണ് ആ ഫോട്ടോ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്, അതല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ഇങ്ങോട്ട് പറിച്ചെടുക്കരുത്, നമ്മൾ ജസ്റ്റ് ആദ്യം നമ്മൾ ആ ഒരു ഗ്ലാസ്സും ഒന്ന് വെച്ച് നോക്കണം നമുക്ക് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രം എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു സൈഡ് ആദ്യം സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്നിട്ട് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഡയറക്റ്റ് ഫുള്ളായിട്ട് എടുക്കാതെ ഒരു സ്കെയിൽ വെച്ചിട്ട് മേലെ ഇങ്ങനെ വലിച്ച് വലിച്ച് അടിയിലേക്ക് കൊണ്ടുവരണം. അതിനനുസരിച്ച് നമ്മൾ അടിയിൽ ആ ഷീറ്റ് പതുക്കെ ഇങ്ങനെ റിമൂവ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്ലാസ്സിലേക്ക് കറക്റ്റായിട്ട് ഒട്ടിക്കുക, അതല്ലെങ്കിൽ നല്ല രീതിയിൽ എയർ ബബിൾസ് ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വർക്ക് ഫിനിഷിംഗ് ഉണ്ടാവില്ല. അപ്പോൾ എയർ ബബിൾസ് ഇല്ലാതെ കറക്റ്റ് ഇതേപോലെ അടിയിലേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് ആ ഒരു ഉള്ളത്തെ ഒരു ഗ്ലാസ് മുട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇതേപോലെ ഫോട്ടോ നമ്മൾ ഗ്ലാസ്സിലേക്ക് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലത്തെ ഗ്ലാസ് ഇതായതുപോലെ ഇതിന് മേലെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അടിയിലെ ഗ്ലാസ്സിലാണ് നമ്മൾ ഫോട്ടോ സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പോൾ മേലത്തെ ഗ്ലാസ്സും ഞാനൊന്ന് തുടയ്ക്കുന്നുണ്ട് കേട്ടോ. അതിലും എന്തെങ്കിലും ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നമ്മൾ നല്ല രീതിയിലൊന്ന് തുടച്ചു കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് തുടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഒരേപോലെ നല്ല നീറ്റായിട്ട് തുടയ്ക്കുക കേട്ടോ. എന്നിട്ട് കറക്റ്റ് അതിൻ്റെ മേലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഓക്കെ, രണ്ട് ഗ്ലാസ് ഉണ്ട് ഈ ഫ്രെയിമിൽ, ഒരെണ്ണം അടിയിലും ഒരെണ്ണം മേലെ കേട്ടോ. കണ്ടോ നിങ്ങൾക്ക് രണ്ടെണ്ണം നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ലേ. ഓക്കെ, ഇനി രണ്ടും ഒരുമിച്ച് പിടിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഫ്രെയിമിലേക്ക് ഇറക്കി കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു ഫ്രെയിം ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക. ഓക്കെ, എന്നിട്ട് വേണം നമ്മളിതിലേക്ക് കറക്റ്റ് ഒപ്പം തന്നെ പിടിച്ചിറക്കുക കേട്ടോ. അടി പൊട്ടിയൊന്നും പോവാതെ കറക്റ്റായിട്ട് ആ ഒരു വിടവ് കൂടെ അടിയിലേക്ക് ഇറക്കി കൊടുക്കണം. അപ്പോൾ പതുക്കെ പതുക്കെ ഇറക്കുക, കൊണ്ടിടരുത് കേട്ടോ. പതുക്കെ അടി വരെയേ കറക്റ്റായിട്ട് പിടിച്ചിട്ട് അടിയിൽ ഇതുപോലെ ഒരു ഫിംഗർ വെച്ചിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് വേണം വെക്കാൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യുന്ന വർക്കാണ് ട്രാൻസ്പെറൻറ്റ് ഫ്രെയിം. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്തിടുക കേട്ടോ എല്ലാവരും. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.